പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രാവിറ്റേഷനെ കുറിച്ച് ഗ്രാവിറ്റിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആരംഭിക്കുകയാണ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. സോളിഡ്സിന് ഉണ്ടാകുന്ന മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഈ ഒരു ചാപ്റ്റർ. ഇവിടെ സോളിഡ് എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് അല്ലേ? സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ് തുടങ്ങിയതൊക്കെ മാറ്ററിൻ്റെ മീൻസ് വസ്തുക്കളുടെ വകഭേദങ്ങളാണ്. വസ്തുക്കൾ പല രൂപത്തിലാണ് ഈ യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് സോളിഡിൻ്റെ രൂപത്തിലാണ്, അതായത് ഉറച്ച രൂപങ്ങളാണ്. നമ്മൾ ഖരം, മലയാളത്തിൽ ഖരപദാർത്ഥങ്ങൾ എന്ന് പറയുന്ന സോളിഡായിട്ടുള്ള അല്ലേ, അതെങ്ങനെയായിരിക്കും? അതിലുള്ള തന്മാത്രകൾ, അതിലുള്ള മോളിക്യൂൾസ്, ആറ്റംസൊക്കെ എന്തായിരിക്കും? ക്ലോസ്ലി വൈൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം, വളരെ ക്ലോസ്ലി ആയിട്ട് വൈൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ചോക്ക് പീസ് പോലെ ഉറച്ച വസ്തുക്കളായിട്ടാണ് എന്ത് ചെയ്യുക, സോളിഡ് നമുക്ക് അനുഭവപ്പെടുക. രണ്ടാമത്തത് ലിക്വിഡ്സാണ്. ലിക്വിഡ്സ് ഇത്രമാത്രം ക്ലോസ്ലി അറേഞ്ച്ഡ് ആയിരിക്കില്ല, അതിലെ ആറ്റംസ് കുറച്ചുകൂടി എന്തായിരിക്കും, ആ ഫ്രീ ടു മൂവ് ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലന സ്വാതന്ത്ര്യമുള്ളതായിരിക്കും. ഫോർ എക്സാമ്പിൾ വാട്ടർ അല്ലേ, വെള്ളം നമ്മളൊരു ഗ്ലാസ്സിൽ ഒഴിക്കാൻ പറ്റും അല്ലേ, അതിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു കുപ്പിയിലേക്ക് ഒഴിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ ഡെസ്കിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതൊരല്പം സ്ഥലത്തേക്ക് ഇങ്ങനെ പരക്കും. ഇനി ഏതൊരു പാത്രത്തിലേക്കാണ് അത് ഒഴിക്കുന്നത്, അതിൻ്റെ ഷേപ്പ് അത് കൈവരിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ആ ഇതൊക്കെ വാട്ടറിന് കുറച്ചുകൂടി, സോളിഡായ ഈ ചോക്ക് പീസിനേക്കാൾ കുറച്ചുകൂടി സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. അതിനുള്ള കാരണം, അതിൻ്റെ ഉള്ളിലുള്ള ആറ്റങ്ങൾ വളരെ ക്ലോസ് അല്ല, ഒരല്പം സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വൈൻഡ് ചെയ്തിരിക്കുന്നത്. അല്പം അകന്ന് അകന്നാണ് ആറ്റംസ് എല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ലിക്വിഡ്സിന് കുറച്ചുകൂടി സ്വാതന്ത്ര്യം വരുന്നത്. മൂന്നാമത്തത് വസ്തുക്കളുടെ രൂപം, അതായത് മാറ്റർ. വസ്തുക്കളെ നമ്മൾ മാറ്റർ എന്നാണ് പറയാം. മാറ്ററിൻ്റെ ഓരോ രൂപങ്ങളാണ്, ഒന്ന് സോളിഡ്, രണ്ടാമത്തത് ലിക്വിഡ്സ്, മൂന്നാമത്തത് ഗ്യാസസ്. ഗ്യാസസിൽ വളരെ ഫ്രീ ആയിട്ടാണ് എന്തുണ്ടായിരിക്കുക, ആറ്റംസ് ഉണ്ടായിരിക്കുക, വളരെ ഫ്രീ ആയിട്ടാണ് ആറ്റംസ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഗ്യാസ് മോളിക്യൂൾസിന് അത് വളരെയധികം ഫ്രീ ടു മൂവ് ആണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ നമ്മളൊരു പെർഫ്യൂം അല്ലേ, ഒരാൾ അവിടെ ഒരു പെർഫ്യൂം അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് ഇങ്ങോട്ട് വരും, അതെങ്ങനെയാണ്, അത് അത്രയും ഫ്രീ ടു മൂവ് ആണ് എന്ത്, ഗ്യാസ് മോളിക്യൂൾസ്. അപ്പം ഇങ്ങനെ മൂന്ന് തരത്തിലാണ് പ്രധാനമായിട്ടും മാറ്ററിനെ തിരിച്ചിട്ടുള്ളത്. ഇനി നാലാമത്തെ ഒരു സ്റ്റേറ്റ് കൂടിയുണ്ട്, നാലല്ല ഏകദേശം എട്ടോളം സ്റ്റേറ്റുകളുണ്ട്, അതിൽ നാലെണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്ലാസ്മ, നാലാമത്തെ സ്റ്റേറ്റാണ് എന്ത്, പ്ലാസ്മ. പ്ലാസ്മ എന്ന് പറയുന്നത് ആ ജെൽ ടൈപ്പായിട്ടുള്ള ഒരു പ്രത്യേക തരം ജെല്ല് പോലെയുള്ള ഒരു പദാർത്ഥമാണ്. അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാസ്മ തീയാണ് അല്ലേ, നമ്മൾ എന്തെങ്കിലും കത്തിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന തീ. തീ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, എന്താണത്, അത് സോളിഡാണോ അല്ല, ലിക്വിഡാണോ അല്ല, ഗ്യാസാണോ അല്ല, എന്നതെല്ലാം കൂടിയ ഒരു രൂപം കൂടിയാണ് എന്ത്, ഈ പ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പോൾ തീ എന്നത് പ്ലാസ്മയാണ്. നമ്മളിങ്ങനെ ഒരു ക്യാൻഡിൽ ഒരു മെഴുകുതിരി ഇവിടെ കത്തിച്ച് വെച്ചിട്ട് അതിന് നാളത്തിന് നമ്മൾ വിരൽ കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അല്ല അത് കട്ടാവും, പക്ഷെ നമ്മൾ വിരലെടുത്ത ഉടനെ തന്നെ എന്ത് ചെയ്യും, അത് വീണ്ടും എന്ത് ചെയ്യും, അത് പഴയ പോലെ തന്നെ ആവുകയും ചെയ്യും. അതുപോലെ ഒരു വിളക്ക് നമ്മൾ കത്തിച്ച് വെച്ചാൽ അതിൽ നിന്ന് 1000 വിളക്ക് നമുക്ക് വേറെ കൊളുത്താൻ പറ്റും, പക്ഷെ അപ്പോൾ ആദ്യം കത്തിച്ച ആ വിളക്കിൽ നിന്ന് എന്തെങ്കിലും കുറയോ, അതിൽ നിന്നൊന്നും എന്ത് ചെയ്യില്ല, കുറയുന്നുമില്ല. അപ്പോൾ ഇതാണ് പ്ലാസ്മ. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതലുള്ള മാറ്ററായിട്ട് മനസ്സിലായിട്ടുള്ളത് പ്ലാസ്മയാണ്. അപ്പോൾ പ്ലാസ്മ ഒരു ബേസിക്കായിട്ടുള്ള ഒരു മാറ്ററിൻ്റെ ഒരു രൂപം തന്നെയാണ് എന്ത്, പ്ലാസ്മ. അപ്പോൾ ഈ നാല് രൂപങ്ങളിലാണ് സാധാരണ എന്തുണ്ടായിരിക്കാം, വസ്തുക്കളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ മനുഷ്യൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഈ മാറ്ററിൻ്റെ നാല് കാര്യങ്ങളും വരും. സോളിഡായിട്ടുള്ള വസ്തുക്കൾ, ഇവിടെയുള്ള ഒരു ഇതെല്ലാ വസ്തുക്കളും എന്താണ്, സോളിഡാണ്. ലിക്വിഡ്സിൽ
ലിക്വിഡ്സിൽ വരുന്നതല്ലേ, വാട്ടർ, ഓയിൽസ്, പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, അതൊക്കെ ലിക്വിഡ്സിൽ വരും. ഗ്യാസസിൽ ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ തുടങ്ങിയ വാതക രൂപത്തിലുള്ള പ്ലാസ്മ, പ്ലാസ്മ ബാക്കിയെല്ലാം എന്താണ്, പ്ലാസ്മ തന്നെയാണ്. അപ്പൊ ഈ പ്ലാസ്മ ഇവിടെ അവൈലബിൾ ആയിരിക്കുന്നത്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് തീന്റെ രൂപത്തിലാണ് എന്ത് പ്ലാസ്മ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ സോളിഡ്സിന്റെ കേസിൽ സോളിഡ്സ് തന്നെ രണ്ട് മൂന്ന് തരത്തിലുണ്ടായിരിക്കും. നിങ്ങൾ കെമിസ്ട്രിയിൽ അതിനെക്കുറിച്ച് വിശദമായി പഠിക്കുകയും ചെയ്യും അല്ലെ. സോളിഡ്സ്, അമോർഫസ്, ക്രിസ്റ്റലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് സോളിഡ്സിൽ തന്നെ എന്തുണ്ട്, പലതരം വകഭേദങ്ങളുണ്ട്. പിന്നെ ഈ സോളിഡ്സിന് നമ്മൾ ഫിസിക്കലായിട്ട് ഒരു ചേഞ്ചസ് വരുത്തും. ഫിസിക്കലായിട്ട് ഇതിൽ ചേഞ്ചസ് വരുമ്പോൾ അവയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് പറയാവുന്ന ഒരു സംഗതിയാണ് ഡീഫോമിങ് ഫോഴ്സും റീസ്റ്റോറിങ് ഫോഴ്സും. ഡീഫോമിങ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ ഫോർമാറ്റിന് ചേഞ്ചസ് വരുന്ന ഫോഴ്സാണ് ഡീഫോമിങ് ഫോഴ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഡസ്റ്റർ എൻ്റെ കയ്യിലുണ്ട്. ഞാനിവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വന്നു കണ്ടോ. നേരത്തെ ഇങ്ങനെ ഇരുന്നിരുന്നത്, ഇത് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ ഷേപ്പിൽ എന്ത് ചെയ്തു, വ്യത്യാസം വന്നു. ഓക്കെ, ഇനി ഞാൻ കൈയെടുത്താൽ ഇതെന്താവും, ഇത് പഴയ പോലെ തന്നെ ആവും. അപ്പോൾ ഇങ്ങനെ വസ്തുക്കളുടെ ഷേപ്പിൽ ചേഞ്ച് വരുത്താൻ തക്ക ശേഷിയുള്ള ഫോഴ്സിനാണ് ഡീഫോമിങ് ഫോഴ്സ് എന്ന് പറയാം. ഇനി നമ്മൾ ഡീഫോമിങ് ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഇപ്പം ഇതാണ് ഇതിൻ്റെ ഷേപ്പ്, ഇതിൽ ചേഞ്ച് വരുത്തുന്ന ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി ഞാൻ കൈയെടുക്കുമ്പോൾ ഇത് പഴയ പോലെ ആവുന്നുണ്ടല്ലേ. പഴയ പോലെ ആവണമെങ്കിൽ എന്ത് വേണം, വേറൊരു ഫോഴ്സ് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം. അപ്പോൾ ആ ഫോഴ്സിന്, അതായത് നമ്മളൊരു ഡീഫോമിങ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതിന് ശേഷം ആ വസ്തു അതിൻ്റെ പഴയ രൂപത്തിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം, മറ്റൊരു ഫോഴ്സ് കൂടി ഉണ്ടായിരിക്കണം. ആ ഫോഴ്സിനാണ് റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. റീസ്റ്റോറിങ് ഫോഴ്സ്. അപ്പോൾ ഇങ്ങനെ വസ്തുക്കൾ പഴയ രൂപത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഇപ്പം നമ്മൾ റബ്ബർ ബാൻഡൊക്കെ കണ്ടിട്ടില്ലേ, റബ്ബർ ബാൻഡ് നമ്മളിങ്ങനെ അല്ലേ ഒന്ന് വലിച്ച് വിട്ടു കഴിഞ്ഞാൽ എന്തായി, പഴയ പോലെ തന്നെ. അപ്പോൾ ഇതേപോലെ വസ്തുക്കൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഫോർമാറ്റ്, അതിൻ്റെ ആ ഫോം ചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വന്നു, വീണ്ടും അത് പഴയതുപോലെ ആയി എങ്കിൽ അത്തരം വസ്തുക്കൾ നമ്മൾ എലാസ്റ്റിക് എന്നാണ് വിളിക്കുക. എലാസ്റ്റിക് നമുക്ക് പരിചയമുള്ള ഒരു ടേമാണ് അല്ലേ, എലാസ്റ്റിക്. അപ്പോൾ എലാസ്റ്റിക് ബോഡീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവർ ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വന്ന് വീണ്ടും അതെന്ത് ചെയ്യുന്നു, അതിൻ്റെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, എലാസ്റ്റിക് ബോഡീസ് എന്ന് വിളിക്കുന്നു. അതുപോലെ മറ്റൊന്നാണ്, ചില വസ്തുക്കളിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, അത് ആ പഴയ രൂപത്തിലേക്ക് തിരിച്ചു പോവില്ല. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാസ്റ്റിക് ബോഡീസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഈ ചോക്ക് പീസ് തന്നെ നല്ലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ എന്തായി, ഇത് രണ്ട് പീസായില്ലേ, ഇങ്ങനെ ഷേപ്പിൽ ചേഞ്ച് വന്നു. ഇതിനി പഴയ രൂപത്തിലാക്കാൻ കഴിയുമോ, പഴയ രൂപത്തിലാക്കാൻ കഴിയും. അത്തരം ബോഡീസിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, പ്ലാസ്റ്റിക് ബോഡീസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് വസ്തുക്കളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ആ ഷേപ്പിലുള്ള ചേഞ്ച്, ആ ചേഞ്ചിനെ റിക്കവർ ചെയ്ത് വീണ്ടും പഴയ രൂപത്തിലാവാനുള്ള അതിൻ്റെ ശേഷി, ആ ശേഷിയാണ് നമ്മൾ എലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. എലാസ്റ്റിസിറ്റി എന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അത് ഓരോ വസ്തുക്കൾക്ക് എന്തായിരിക്കും, ഓരോന്നായിരിക്കും. ഇപ്പം എലാസ്റ്റിസിറ്റി നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത് മൂന്ന് തരത്തിലാണ് എന്ത് ഈ എലാസ്റ്റിസിറ്റി ഉള്ളത്. എലാസ്റ്റിസിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ മൂന്ന് തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഈ സോളിഡിൽ സംഭവിക്കുന്ന എലാസ്റ്റിസിറ്റി, സോളിഡ്സിൽ സംഭവിക്കുന്ന എലാസ്റ്റിസിറ്റിയെ നമ്മൾ മൂന്ന് വെറൈറ്റി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണെന്ത്, യങ്സ് മോഡുലസ്. ബൾക്ക് മോഡുലസ്. റിജിഡിറ്റി മോഡുലസ്.
യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്. അപ്പൊ ഇനി ഈ മോഡുലസുകളൊക്കെ ഓരോന്ന് എങ്ങനെ വരുന്നത് നോക്കാം. നമ്മൾ മോഡുലസുകളെ കുറിച്ച് പറഞ്ഞു, പക്ഷെ അതിന് മുന്നോടിയായിട്ട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അതുകൊണ്ടാണ് മോഡുലസ് ഞാനിവിടെ ഇറേസ് ചെയ്തത്. അതായത് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സംഗതി അല്ലേ. സ്ട്രെസ് നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു പേര് കൂടിയാണ്. സ്ട്രെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോഴ്സ് എന്നാണ്. അതായത് വസ്തുക്കളുടെ ഷേപ്പിൽ ചേഞ്ച് വരുത്തുന്ന ഫോഴ്സുകളാണ് എന്ത്? ഡീഫോമിങ് ഫോഴ്സ്. അപ്പോൾ ആ ഡീഫോമിങ് ഫോഴ്സിൽ വസ്തുവിന് എന്ത് ചെയ്യുന്നു? ചേഞ്ച് സംഭവിക്കുന്നു. പിന്നെ വീണ്ടും അതിനെ പഴയ പോലെ ആക്കുന്നതാണ് എന്ത്? റീസ്റ്റോറിങ് ഫോഴ്സ്. ഈ റീസ്റ്റോറിങ് ഫോഴ്സ് ഒരു ഏരിയയിൽ എത്രമാത്രം ഡെവലപ്പ് ചെയ്യുന്നു, റീസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ്, ഇറ്റ് ഈസ് ദ റീസ്റ്റോറിങ് ഫോഴ്സ് ബൈ ഏരിയ. സിംപ്ലി നമ്മളതിൻ്റെ ഫോമുല എഴുതുകയാണെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ. അതൊരു വസ്തുവിൽ നമ്മൾ എത്ര ഫോഴ്സാണോ അപ്ലൈ ചെയ്തത്, അതേ ഫോഴ്സാണല്ലോ ആ വസ്തുവിൽ എന്തുണ്ടായിരിക്കുക? സ്റ്റോർ ചെയ്തിരിക്കുക. ഇപ്പം ഞാനിതിൽ 10 ന്യൂട്ടൺ ഫോഴ്സാണ് അപ്ലൈ ചെയ്തതെന്ന് വിചാരിക്കുക. ഈ ഡസ്റ്ററിൽ ഞാൻ 10 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഇതിൻ്റെ ഷേപ്പിൽ വ്യത്യാസമുണ്ട്. ഇനി ഇത് പഴയ പോലെ ആകുന്നത് ആ 10 ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് തന്നെ. അപ്പോൾ ആ 10 ന്യൂട്ടൺ ഫോഴ്സ് എന്ത് ചെയ്യുകയാണ്? ആ വസ്തുവിൽ അവിടെ സ്റ്റോർ ആയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫോഴ്സ് യൂണിറ്റ് ഏരിയ, യൂണിറ്റ് ഏരിയ പറഞ്ഞാൽ എന്താ, ആ 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള, 1 മീറ്റർ ലെങ്ത്തും വിടുത്തുമുള്ള ഒരു ഏരിയക്കാണ് എന്ത് പറയുന്നത്? യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് ഏരിയയിലുള്ള റീസ്റ്റോറിങ് ഫോഴ്സിനാണ് റീസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. 1 മീറ്റർ സ്ക്വയർ ഏരിയ, ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? 1 മീറ്റർ സ്ക്വയർ അല്ലേ. 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ, 1 ഇൻറ്റു 1 1 മീറ്റർ ഇൻറ്റു മീറ്റർ സ്ക്വയർ. അപ്പോൾ 1 മീറ്റർ സ്ക്വയർ, 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ എത്ര റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. ഇനി മറ്റൊരു ടേമാണ് സ്ട്രെയിൻ. സ്ട്രെയിൻ എന്നത് വാക്ക് വസ്തുക്കളിൽ വരുന്ന വ്യത്യാസം, അതായത് സ്ട്രെസ് അപ്ലൈ ചെയ്തു, ഫോഴ്സ് അപ്ലൈ ചെയ്തതിന് ശേഷവും അതിനു മുമ്പും ആ വസ്തുക്കളിൽ വരുന്ന വ്യത്യാസം, ആ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു റബ്ബർ ബാൻഡ് ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് 10 സെൻറ്റിമീറ്റർ ഉള്ള ഒരു റബ്ബർ ബാൻഡ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളതിന് ഫോഴ്സ് അപ്ലൈ ചെയ്ത് എന്ത് ചെയ്തു? അതിങ്ങനെ വലിച്ചു നീട്ടി. അപ്പോൾ അത് ഒരു 12 സെൻറ്റിമീറ്റർ ആയി. അപ്പോൾ ഈ 2 ലെങ്ത്തുകൾ, അതായത് ഒറിജിനൽ ലെങ്ത്തും അതുപോലെ ഒറിജിനൽ ലെങ്ത്തിനെ ചേഞ്ച് ഇൻ ലെങ്ത്തിനെ ഒറിജിനൽ ലെങ്ത്ത് കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അതായത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ് എന്ത്? സ്ട്രെയിൻ. അതൊരു ചേഞ്ച് ഇൻ ഡയമെൻഷൻ, ഈ ഡയമെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു ഡയമെൻഷൻ, അതായത് ഒന്നുകിൽ ലെങ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ സൈസ്, ഇങ്ങനെ എന്തെങ്കിലും ഒന്നിനെയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? ഡയമെൻഷൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ നമുക്കറിയാല്ലേ. നമ്മൾ ഈ തലവേദന ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര സ്ട്രെയിനാണ് അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്സാണ് എന്നൊക്കെ പറയും. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? ആ സ്ട്രെസ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു റിസൾട്ടിനെ അനലൈസ് ചെയ്യുന്നതാണ് എന്ത്? സ്ട്രെയിൻ. സ്ട്രെസ് എന്ന് പറയുന്നതോ, സ്ട്രെസ് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആ ഫോഴ്സ്. ആ ഫോഴ്സിൽ ഒരു ഏരിയയിൽ, ഒരു കുറഞ്ഞ ഏരിയയിൽ എന്താവുക, ആ ഫോഴ്സ് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക, ആ സ്ട്രെസ്, ഭയങ്കര സ്ട്രെസ്സാണ് കാരണം തലവേദനയാണെന്ന് പറയും. പക്ഷെ സ്ട്രെയിൻ എന്നത് അതല്ല. സ്ട്രെയിൻ എന്നത് സ്ട്രെസ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു റിസൾട്ടാണ് എന്ത്? സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെയിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഒറിജിനൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദി ഒറിജിനൽ ഡയമെൻഷൻ ആണ്. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്താ? ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ ഉള്ളൊരു വസ്തു, ലെങ്ത് ഉള്ളൊരു വസ്തു 12 സെൻറ്റിമീറ്റർ ആയി. അപ്പോൾ അതിലുള്ള ചേഞ്ച് എന്താ? 12 - 10 ആണ്, അതായത് 2 സെൻറ്റിമീറ്റർ ആണ് എന്ത് ചേഞ്ച്? ചേഞ്ച് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ എത്രയാണ്? ഒറിജിനൽ എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ട്രെസ്സും സ്ട്രെയിനും വേർതിരിച്ച്
മനസ്സിലാക്കുന്നത്. സ്ട്രെസ് ഈസ് ദ സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. അതുപോലെ സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിലുള്ള മോഡുലസുകളെ കുറിച്ചുള്ള ക്ലാസ്സാണ്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.